നമസ്കാരം. നരേന്ദ്രമോദിക്ക് പകരം നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാനാകുമെന്ന് കർഷക നേതാവിന്റെ കത്ത്. മഹാരാഷ്ട്രയിലെ വസന്തറാവു നായിക് ഷെട്ടി സ്വവലംബൻ മിഷൻ ചെയർമാനായ കിഷോർ തിവാരിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് കിഷോർ തിവാരി RSS നേതാക്കളായ മോഹൻ ഭാഗവതിനും ഭയ്യ സുരേഷ് ജോഷിക്കും അയച്ചിട്ടുണ്ട്. തീവ്രവാദപരവും ഏകാധിപത്യപരവുമായി നിലപാടുകൾ കൈക്കൊള്ളുന്ന നേതാക്കൾ രാജ്യത്തിന് അപകടകരമാണ്. അത്തരം പ്രവണതകൾക്ക് നമ്മൾ മുൻപും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ ചരിത്രം ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ 2019 തിരഞ്ഞെടുപ്പിൽ ഭരണം നിതിൻ ഗഡ്കരിക്ക് കൈമാറണമെന്നാണ് തിവാരി കത്തിൽ ആവശ്യപ്പെടുന്നത്. GST, പെട്രോൾ വില വർധനവ്, നോട്ടു നിരോധനം എന്നിവയിലൊക്കെ തീരുമാനങ്ങൾ എടുത്ത നേതാക്കൾ കാരണമാണ് ഹിന്ദി ഹൃദ്ഭൂമിയിൽ BJPക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നതെന്നും തിവാരി കത്തിൽ കൂട്ടിച്ചേർക്കുന്നു. 5 സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ കഴിഞ്ഞതിനു പിന്നാലെ മോദിയുടെയും അമിത്ഷായുടെ കർഷക വിരുദ്ധ പ്രസ്താവനകളാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന് കാരണമായതെന്ന് തിവാരി നേരത്തെ ആരോപിച്ചിരുന്നു. ഇരുവരെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. 2014 രാജ്യമൊട്ടാകെയാലെ ടിച്ച മോദി പ്രഭാവത്തിന്റെ ബലത്തിലാണ് കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിലേറിയത്. എന്നാൽ വീണ്ടും ജനവിധി തേടാൻ ഒരുങ്ങുമ്പോൾ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചിരിക്കുകയാണ്. BJPക്ക് ഇത് ആശ്വാസം പകരുന്നവയും അല്ല. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തോൽവിയും BJPക്ക് മുന്നിൽ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. ഇതുവരെ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറായി കരുതിപ്പോന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പഴയ താരപ്രഭാവമില്ല എന്നത് BJPക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രചാരണം നടത്തി 70% മണ്ഡലങ്ങളിലും BJP തോറ്റു. ഇപ്പോഴിതാ 2019 തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മോദിയല്ല നേതൃത്വത്തിൽ വേണ്ടത് എന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. 2014 രാജ്യത്തിന്റെ രക്ഷകനായി അവതരിക്കപ്പെട്ട മോദിയോട് ഇന്ന് ഹിന്ദുത്വവാദികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി അതൃപ്തികളെല്ലാം മറനീക്കി പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസമാണ് UP നവനിർമ്മാൺ സേന മോദിക്കെതിരെ പോസ്റ്റർ അടിച്ചിറക്കിയത്. മോദിക്കു പകരം 2019 യോഗി ആദിത്യനാഥ് ആയിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖം എന്നാണ് ആവശ്യം. മോദിക്ക് കനത്ത എതിരാളിയായിട്ടാണ് തീവ്ര ഹിന്ദു എന്നറിയപ്പെടുന്ന യോഗി ആദിത്യനാഥ് വളരുന്നത്. രാമക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെടുന്ന ഹിന്ദുത്വ സംഘടനകൾ പലതും മോദിക്കൊപ്പമല്ല, പകരം യോഗിക്ക് ഒപ്പമാണ്. കേന്ദ്രമന്ത്രി കൂടിയായ BJP നേതാവ് നിതിൻ ഗഡ്കരിയുടെ പേരാണ് 2019 BJPയെ നയിക്കാൻ ഇപ്പോൾ ഉയർത്തിക്കാട്ടപ്പെടുന്നത്. RSSന് മുന്നിലാണ് മോദിക്ക് പകരം ഗഡ്കരിയെ കൊണ്ടുവരണം എന്ന ആവശ്യം എത്തിയിരിക്കുന്നത്. കാർഷിക വിഷയങ്ങളിലെ സർക്കാർ പാനലായ വസന്ത് നായിക് റാവു, സ്വാവലംബൻ മിഷൻ ചെയർമാൻ കിഷോർ തിവാരിയാണ് 2019 ജയിക്കണമെങ്കിൽ മോദിയെ മാറ്റി നിതിൻ ഗഡ്കരിയെ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് ഈ കത്തിലൂടെയുള്ള ആവശ്യം.